ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ലോകത്തു നിന്നും മൺമറഞ്ഞു പോയ എലിഫന്റ് ബേഡ് എന്നറിയപ്പെടുന്ന മോവ എന്ന പക്ഷിയെക്കുറിച്ചാണ്. ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെട്ടിരുന്ന പറക്കുവാനാകാത്ത 9 ഇനം പക്ഷികളുടെ കുടുംബത്തിൽപ്പെട്ട ഒരിനം പക്ഷിയാണ് മോവ. ഇവയ്ക്ക് 3.7 മീറ്റർ വരെ ഉയരവും 230 കിലോഗ്രാം വരെ ഭാരവുമുണ്ടായിരുന്നു. സസ്യഫുക്കുകളായിരുന്ന മോവകൾ 600 വർഷങ്ങൾക്ക് മുമ്പ് വരെ ന്യൂസിലാൻഡിലുണ്ടായിരുന്നു. പിന്നെ അവ വംശനാശം സംഭവിക്കപ്പെട്ടു. കിവി പക്ഷിയോട് സാമ്യമുണ്ടായിരുന്ന മോവകൾ ഒട്ടകപ്പക്ഷിയേക്കാൾ വലുതും രൂപസാദൃശ്യത്തിൽ ആഫ്രിക്കൻ നെമുവിനോട് അടുത്ത സാദൃശ്യമുണ്ടായിരുന്നവയുമാണ്. മോവകളുടെ ഏറ്റവും അടുത്ത ബന്ധുവർഗത്തിൽപ്പെട്ട പക്ഷിയായി കണക്കാക്കുന്നത് ടിനാമസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരിനം പക്ഷിയെയാണ്. എന്നാൽ മോവയും ടിനോമസും തമ്മിലുള്ള വർഗബന്ധം 2014 ശാസ്ത്രജ്ഞർ കണ്ടെത്തിയപ്പോൾ പല ജീവശാസ്ത്രജ്ഞരും സംശയാസ്പദമായ തർക്കങ്ങൾ മുന്നോട്ട് വച്ചു. കാരണം വംശനാശം സംഭവിക്കപ്പെട്ട മോവകൾ വളരെ വലുതും പറക്കുവാൻ കഴിയാത്തതും ന്യൂസിലാൻഡിൽ മാത്രം കണ്ടുവരുന്നതുമായ ഒരു പക്ഷിവർഗമായിരുന്നു. എന്നാൽ ടിനാമാസുകൾ വളരെ ചെറുതും പറക്കുവാൻ കഴിയുന്നവയും ലോകത്തിൻ്റെ മറ്റൊരു വശത്തായ തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു പക്ഷിവർഗവുമാണ്. എന്നാൽ ശാസ്ത്രജ്ഞന്മാരുടെ വിശദീകരണത്തിൽ പറയുന്നത് മോവകളുടെ ഫോസിലുകളിൽ നിന്നുള്ള DNA ടിനോമോസുകളുടെ DNA വളരെയധികം സിമിലാരിറ്റി ഉള്ളതിനാൽ മോവകളുടെ ബന്ധുവർഗമായി ടിനോമോസുകളെ കണക്കാക്കാം എന്നാണ്. മോവകളെക്കുറിച്ചുള്ള പഠനത്തിൽ ശാസ്ത്രജ്ഞന്മാർക്ക് മോവകളുടെ ഒട്ടനവധി സവിശേഷതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മോവ പക്ഷിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയായിരുന്നെങ്കിലും അവയുടെ കാലുകൾ മൃഗങ്ങളുടേതിനു തുല്യവും പക്ഷികൾക്ക് സമാനമായതുമായിരുന്നു. ന്യൂസിലാൻഡിൽ നിന്നും കണ്ടെത്തിയ മോവകളുടെ മുട്ടകൾ മരങ്ങൾക്ക് ചുവട്ടിലെ വേരുകൾക്കിടയിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ കമ്പുകൾ കൊണ്ട് കൂട് നിർമ്മിച്ച് അതിൽ മുട്ടയിട്ടിരുന്ന നിലയിലായിരുന്നു. ഗവേഷക സംഘം പറയുന്നത് മോവകളുടെ മുട്ടകളുടെ തോടിന് 1.41 മില്ലിമീറ്റർ ഘനമാണുള്ളത്. ആൺമോവകളേക്കാൾ ഏറെ വലിപ്പം കൂടുതലാണ് പെൺമോവകൾക്ക്. മോവകൾ മുട്ടയിടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കും. മരച്ചുവടുകളാണ് ഇവ മുട്ടയിടുന്നതിനായി തിരഞ്ഞെടുക്കുന്നത്. മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കാലുകൊണ്ട് ഒരു കുഴിയുണ്ടാക്കും. അതിൽ ചെറിയ കമ്പുകൾ ഉണങ്ങിയ ഇലകളും പുല്ലും ഉപയോഗിച്ച് കൂട് നിർമ്മിക്കും. ആ കൂട്ടിലാണ് മോവകൾ മുട്ടയിട്ടിരുന്നത്. 4 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം മോവകളുടെ മുട്ടയ്ക്കുണ്ടായിരുന്നു. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇണകളായ ആൺമോവയും പെൺമോവയും മാറി മാറി മുട്ടകൾക്ക് മുകളിൽ അടയിരിക്കും. മുട്ട വിരിയുന്നതിന് 2 മാസം വരെ സമയമെടുക്കും. ഈ കാലഘട്ടത്തിനിടയിൽ ഇണകളിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇണ നഷ്ടപ്പെട്ടു പോയ മോവ മുട്ട ഉപേക്ഷിച്ചു പോകാറുണ്ട്. മോവകളുടെ കാലിലെ അസ്ഥികളുടെ വളർച്ചാഘടനയെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് മോവകൾ പൂർണ്ണ വളർച്ചയിലെത്താൻ 10 വർഷം വരെ എടുക്കും എന്നാണ്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 20 തലമുറകളിലായി ജനിതക വ്യത്യാസങ്ങളോടുകൂടിയ 64 ഇനം മോവകൾ ഉണ്ടായിരുന്നതായി പറയുന്നു. ഓരോ ശിലായുഗങ്ങളിലും ഭൂമിയിലുണ്ടാകുന്ന ജൈവ അന്തരീക്ഷ മാറ്റങ്ങൾക്ക് വിധേയമായി ജന്തുജീവജാലങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ 100,000 വർഷത്തിനിടെ സസ്യസമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ അഭിവാജ്യ പങ്ക് വഹിച്ചിരുന്ന നിരവധി വലിയ സസ്യഫുക്കുകൾ വംശനാശം സംഭവിക്കപ്പെട്ടു. ഫോസിലൈസ് ചെയ്യപ്പെട്ട കോപ്രോലിറ്റസ് അഥവാ ജന്തുവിസർജ്യം വിശകലനം ചെയ്യുന്നതിലൂടെ ഈ മൃഗങ്ങൾ എന്താണ് കഴിച്ചതെന്ന് നിർണയിക്കാനും അവയുടെ വംശനാശത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും കഴിയും. 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ ന്യൂസിലാൻഡിലെ പല പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും മോവകളും അതേ വർഗത്തിൽപ്പെട്ട പറക്കുവാനാകാത്ത 9 ഇനം പക്ഷികളും അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ സ്വസ്ഥമായി വസിച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടത്ത് വലിയ ഒരിനം കഴുകന്മാരാൽ ഈ മോവകളും പറക്കുവാനാകാത്ത പക്ഷികളും വേട്ടയാടപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം മാവോറികളായ മനുഷ്യരുടെ വരവോടെ വൻതോതിൽ മോവകളെ ഭക്ഷണത്തിനായി അവർ വേട്ടയാടി. അതിൻ്റെ അസ്ഥികൾ ആയുധങ്ങളായും ആഭരണങ്ങളായും അവർ ഉപയോഗിച്ചു. അങ്ങനെ 13-ാം നൂറ്റാണ്ടായപ്പോഴേക്കും എലിഫന്റ് ബേഡ് എന്നറിയപ്പെടുന്ന സസ്യഫുക്കുകളായിരുന്ന ഭീമാകാരമായ പറക്കുവാൻ കഴിയാത്ത പക്ഷിവർഗത്തിൽപ്പെട്ട മോവകൾ ഈ ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിക്കപ്പെട്ടു. ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിക്കപ്പെട്ട മോവകളുടെ കൂറ്റൻ അസ്ഥിക്കൂടങ്ങളും ഭീമാകാരമായ അവയുടെ മുട്ടകളും
ന്യൂസിലാൻഡിൻ്റെ പല മ്യൂസിയങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ നിയന്ത്രണമില്ലാത്ത കടന്നുകയറ്റം ഒട്ടനവധി ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ നശിക്കുകയും പല ജീവജാലങ്ങളും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടതായി കാലം അടയാളപ്പെടുത്തിയിരിക്കുന്നു.